ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഐറൺമാനെ പോലെ പറക്കാൻ കഴിയുമോ? ബാറ്റ്മാനെ പോലെ വണ്ടി ഓടിക്കാൻ അറിയുമോ? മേ ബി നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ മേ ബി നിങ്ങൾക്ക് അറിയാൻ പറ്റും. മേ ബി നിങ്ങൾക്ക് പറ്റത്തില്ലായിരിക്കും, പക്ഷെ ഇനി ഫ്യൂച്ചറിൽ മേ ബി നിങ്ങൾക്ക് ഇവരിനെ പോലെ ആവാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന അമേസിംഗ് ഗാഡ്ജറ്റ്സിനെ കുറിച്ചാണ്, പുതിയ പുതിയ ടെക്നോളജീസിനെ കുറിച്ചാണ്. ടെക്നോളജി അതെന്താണ്? ശരി, എന്തായാലും ഗൈസ് അധികം സമയം കളയാണ്ട് തുടങ്ങാം വീഡിയോ. ഇതെന്തോന്ന് ഗൈസ്, ആപ്പിളിന്റെ കാറാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ എന്റെ മോന്, അതായത് ടയറ് മൊത്തം ഒരു ബോൾ ടയറാണ് ഗൈസ്. ഇത് ബാലൻസ് ആവൂടെ ഈ വണ്ടി? ബാലൻസ് തെറ്റു എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്തോന്ന് ഗൈസ്, ഒരു ടോർച്ച് ആണെന്നാണ് എനിക്ക് തോന്നുന്നു. ലേസർ ലൈറ്റ് മോനെ, മാസ്ക ബാപ്പ്. ഇത് മറ്റേ സ്റ്റാർ വാർസ് ഒക്കെ നിങ്ങൾ കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്, ആ ലേസർ ലൈറ്റ് ഇങ്ങനെ. എന്തോന്ന് ഗൈസ്, കയ്യിന്ന് പൈസ വരുന്ന ഇത് എങ്ങനെടേ? കയ്യിന്ന് കയ്യിലൊട്ടിക്കുന്ന എന്തൊക്കെയോ ഗാഡ്ജറ്റ്സ് ആണ് ഗൈസ്. ഇത് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന സാധനമാണ്. അതായത് നിങ്ങൾക്ക് വ്ളോഗിങ് ചെയ്യണേ കയ്യിൽ നിന്ന് ഇങ്ങനെ ക്യാമറ വരും, എന്നിട്ട് നിങ്ങൾ യോ വാട്സ് അപ്പ് ഗൈസ് എന്ന് പറഞ്ഞാൽ മതി. ഇതെന്തോന്ന് ഗൈസ്, ഐ നെവർ യൂസിങ് മിറർ റെഗുലർ. ഓ, കണ്ണാടിയിൽ ടച്ച് സ്ക്രീൻ ആക്കിയിട്ട് എൻ്റെ മോനെ, നിങ്ങൾക്ക് ഇനി യൂട്യൂബ് വീഡിയോ ബാത്റൂമൊന്നും കാണാം. ടെക്നോളജി മോനെ, ഇതെന്തോന്ന് ഗൈസ്, ഒരു ടോർച്ച്. ഈ ടോർച്ചിന്റെ പവറാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇത് നഗരത്തിന് മൊത്തം ലൈറ്റ് ആക്കിയിരിക്കുകയാണ്. ഇത് എന്താ പറയുക, സൂര്യന്. ആൾക്കാർ വിചാരിച്ചു പകലേ മകനെ പകലേ എണിക്ക്. എന്റെ പൊന്നോ, ഇതെന്തോന്നടേ, മടക്കാൻ പറ്റുന്ന ഫോണല്ല മുറിക്കാൻ പറ്റുന്ന ഫോണുമാണ്. ഓ മൈ ഗോഡ്നെസ് ഗൈസ്, ഫ്യൂച്ചർ പൊളി തന്നെ ഡേ. ഇതെന്തോന്ന് അയൺമാൻ, നമ്മുടെ അയൺമാൻ നിങ്ങൾക്ക് ആവാൻ പറ്റും. പക്ഷെ ഇത് കുറെ ഭയങ്കര വെയിറ്റ് ഉള്ള അയൺമാൻ അല്ലേ ഗൈസ്? ഓ, ഈ ഗാഡ്ജറ്റ് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ വരും ചെയ്യും. അതായത് അയൺമാനെ പോലെ കയ്യിലോട്ടും വരും. മോനെ പൊളി പൊളി പൊളി, എന്തായാലും രസമുണ്ട് ഗൈസ്. പക്ഷെ കുറെ സാധനം ഉള്ള പോലെ തോന്നുന്നു. ചായ തുണിയിൽ വീണ് കഴിഞ്ഞാൽ എന്റെ മോനെ, ബെഡിൽ ചായ വീണ് കഴിഞ്ഞാൽ നിക്കത്തില്ല ഗൈസ്. ഇതെന്തോന്നുണ്ട്, പിങ്ക് റോബോട്ട് ഡെലിവർ സ്നാക്സ് ഇൻ ടൊറോണ്ടോ. എന്റെ മോനെ, സൊമാറ്റോ സ്വിഗ്ഗിയിലൊന്നും ഇനി ജോലി ഇടില്ല, പോയി. ഇതാ ഫുഡ് ഡെലിവറിക്ക് ഈ മെഷീൻ വന്നിരിക്കുകയാണ്. എന്റെ പൊന്നു, സീൻ ഡാർക്ക്. ഇത് ഫ്യൂച്ചറിസ്റ്റിക് കമ്പ്യൂട്ടറാ, അതും ഷോർട്സ് കാണാൻ വേണ്ടി ഗൈസ്. എന്റെ മോനെ സീൻ. ഇതെന്തോന്ന്, ഇതെന്തോന്ന് ഗൈസ്, ലൈറ്റ് കത്തുന്ന ടോർച്ചാ. ഓ ഓ, ബാഗ് നിങ്ങൾക്ക് തൂക്കി നടക്കണ്ട ഗൈസ്, നിങ്ങളുടെ കൂടെ സെൻസ് ചെയ്ത് ബാഗ് സ്വന്തമായിട്ട് വരും. സ്വിച്ച് ബോട്ട്, സ്വിച്ച് ബോട്ട് എന്താണ് ഗൈസ് മനസ്സിലാവുന്നില്ല. സ്വിച്ച് ഇടണ്ടെന്നായിരിക്കും, ഇനി സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ഇടും. ഓ, സ്വിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് ഓക്കേ. അതായത് നിങ്ങളൊരു മറ്റേ സ്വിച്ച് നോർമൽ സ്വിച്ചിലും അത് വെക്കാൻ പറ്റും നിങ്ങൾക്ക്. ആ ഒരു സംഭവം പൊളി പൊളി മോനെ, ഒരു രക്ഷയില്ല. സൈക്കിളിൽ നിന്ന് ഓട്ടോമാറ്റിക് ഹെൽമെറ്റ് മേക്കർ മെഷീനായി. ഓ മോനെ, ഇത് പൊളി ഗൈസ്, ഇത് പൊളി. കഴുത്തിൽ ഇങ്ങനെ വെച്ച് നടന്നാൽ മതി, ഹെൽമെറ്റിന്റെ പേടിയും ഇല്ല. സൈക്കിളിൽ നിന്ന് വീഴുകയാണെങ്കിൽ ഇതാവും. ഇതെന്തോന്ന് ഗൈസ്, ഡ്രോണാണ്, പറക്കുന്ന ഡ്രോണ്. ഇതെന്തോന്ന് സ്പേസ് ഷിപ്പ് പോലെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളാണ് ഏലിയൻസ് ആവാൻ പോകുന്നത്. ചിലപ്പോൾ വേറെ പ്ലാനറ്റിൽ പോയിട്ട് മറ്റേ അവതാർ പോലെയൊക്കെ ആക്കി. ഓ, സൺഗ്ലാസസ്, ഷെയ്ഡ്സ് മാറ്റാൻ പറ്റിയ സൺഗ്ലാസസ്. ഇത് മേടിക്കണം ഗൈസ്. ഇതിൻ്റെ പരസ്യവും ഇടയ്ക്ക് വെച്ച് വരാറുണ്ട്. ഇതെന്തോന്ന്, പാട്ടും കേൾക്കാൻ പറ്റുമോ? 40 മണിക്കൂർക്ക് പോളറോയിഡ് എന്തൊക്കെയാണ് അല്ലേ, ചാർജ് ചെയ്ത് വെക്കുക 40 മണിക്കൂർ. ഓ, എയർപോഡ്സ് ഒക്കെ വെക്കുക, പാട്ടും കേൾക്കുക. നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആപ്പിൾ കാർ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ കാറിൻ്റെ വില അധികം ഒന്നും ഉണ്ടാവില്ല ഗൈസ്, ഒരു 350 കോടി അത്ര തന്നെ. അത് അധികം ഇല്ല, അത് വേണമെങ്കിൽ മേടിക്കാം നമുക്ക്. ഇതെന്തോന്ന് ഗൈസ്, വേസ്റ്റ് ബാഗാണ്. വേസ്റ്റ് ബാഗിനെ ഓട്ടോമാറ്റിക്കലി റാപ്പ് ചെയ്ത് തരികയാണ് തോന്നുന്നു. ഓ ഓ, സീലു ആക്കിയിരിക്കുകയാണ്, വീണ്ടും ഇത് ചെയ്ത്. ഓ, വീണ്ടും ഒരു വേസ്റ്റ് ബാഗ് ഇട്ടിരിക്കുകയാണ്. വേസ്റ്റ് തൊടുക വേണ്ട നിങ്ങൾക്ക് ഇനി മുതൽ. ഇതെന്തോന്ന് ഗൈസ്, ഇതെന്തോന്ന്, ഓ ഫ്രിഡ്ജ് നിങ്ങളുടെ ഡൈനിങ് റൂമിൻ്റെ അടിയിൽ, അതായത് ഫ്രീസറിന് വേണ്ടി നിങ്ങൾക്ക് അവിടെ പോകണ്ട. അയ്യോ, എനിക്കിത്തിരി വെള്ളം വേണം. ടി വി നോക്കും, പിന്നെ എണീറ്റ് പോകണ്ട. നിങ്ങൾക്ക് താഴ്ന്ന് വിളിച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. മോനെ പൊളി. ഓ, സിമുലേഷൻ ഗെയിംസാ. ഇതെന്തോന്ന് ഗൈസ്, വി ആർ മാത്രമല്ല റിയലിസ്റ്റിക് ഗെയിമിംഗ് കൂടി വരാൻ പോവാണ് ഫ്യൂച്ചറിൽ. അതായത് നിങ്ങൾ കാറിൽ ആക്സിഡൻ്റ് ആകുമ്പോൾ ഒറിജിനൽ ലൈഫിലും, അല്ല അങ്ങനെ ആവില്ലല്ലോ, ഒറിജിനൽ ലൈഫിലും വീഴും. ഇതെന്താ ഗൈസ്, വി ആർ കണ്ണാടികൾ. ഓ, ഈ കണ്ണാടി ഇട്ടാൽ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിനിമ കാണാൻ പറ്റും. വേണമെങ്കിൽ ആലോചിച്ച് നോക്കണം, നിങ്ങൾ സിനിമ കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു, പിന്നെ അവിടെ പോയി തലയിടിക്കാണ്ട് വേറെ വഴിയില്ലടേ. തലയിടിക്കണ്ട നിങ്ങളുടെ, ഇങ്ങനെ നടക്കരുത് ഗൈസ്, സീൻ ഡാർക്കായി കളയും പിന്നെ. ഓ, ഇതെന്തോന്ന്, ഹാരി പോട്ടറിൻ്റെ വാൻഡ് ഉണ്ട് ഗൈസ്. വാൻഡിന് ഇങ്ങനെ ഇതാക്കിയിട്ട് എക്സ്പെക്ടോ പെട്രോൺ. തീ, അതെന്തോന്ന്, ഓ ഇതെന്തോന്ന് ഗൈസ്, തിയേറ്ററാ.
പുതിയ തിയേറ്റർ നോക്ക് ഗൈസ്, ഓട്ടോമാറ്റിക്കലി സീറ്റൊക്കെ പോയിട്ട്, അതായത് നോർമൽ സീറ്റിംഗ് ആവാൻ പറ്റും, ഫുള്ളി അമേസിങ് സീറ്റിംഗ് ആവാൻ പറ്റും. ഇതെന്തോന്ന്, കാർ ഇപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ബ്ലോക്ക് ആക്കിയിട്ട് സീബ്ര ക്രോസിംഗ് ക്രിയേറ്റ് ആവും. അതായത് ഇനി മുതൽ സിഗ്നലിൻ്റെ ആവശ്യമില്ല, അത് വെട്ടിക്ക ഒരാൾക്ക് സിഗ്നൽ വെട്ടിക്കാനും പറ്റത്തില്ല. ഇത് ഫ്യൂച്ചർ അടിപൊളിയാണ്, വിശുദ്ധ അടിപൊളി സംഭവം. എന്തായാലും ഇനി ആരെങ്കിലും സിഗ്നൽ വെട്ടിക്കാൻ നോക്കാം, നിങ്ങൾ പൈസ നിങ്ങളെ കട്ട് ചെയ്യാൻ ഗവൺമെൻറ്. ഫ്യൂച്ചർ ഫോൺസ് നോക്കുക, താഴെ വീഴുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എയറൊക്കെ തട്ടിയിട്ട്. എന്തടേ ഇത്, ന്യൂഡിൽസ്, അടുത്തെന്തോ ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന ഗൈസ്, ചൗമിനാണ്. എന്താണേ ന്യൂഡിൽസ്, എന്താ സംഭവം, എന്താണിത്? ഓ മസാല വോ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നു. സീ മോനെ, കുക്കിംഗ് മേഡ് അറ്റ് ഇറ്റ് സ്പീക്ക്, ഡാർക്ക് സീൻ. നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല. ഇതെന്തോ നീ ചേച്ചി കാണിക്കുന്നത്. ലാപ്ടോപ്പ് ഇത് എനിക്ക് വേണം ഗൈസ്. ഈ സാധനം എവിടെ മേടിക്കാൻ കിട്ടും? ഈ സാധനം ഇത് മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ മേടിക്കണം. ഇതെന്തോന്ന് ഗൈസ്, സൈൻ ടു ഫ്ലൈ ഓർ ബോ ഓ ഓ ഓ ഓ ഷെൻ്റെ മോനെ, സീൻ ഡാർക്ക്. ഇതെന്തോന്ന് ഗൈസ്, പട്ടിക്കുള്ള ഊണാണ്. ഓ പട്ടിക്കുള്ള ഊണാണ്, പട്ടിക്ക് സന്തോഷം. ഈ പട്ടിയാ ബട്ടപ്രസിയാ പഠിച്ചാ സീൻ ഡാർക്ക്. അയൺ മാൻ ടെക്നോളജീസിലുള്ള സൂട്ട് എവിടെയോ വന്നിരിക്കുകയാണ് ഗൈസ്, അമേരിക്കയിലാണ് തോന്നുന്നത്. പറക്കണ കണ്ട വ്യക്തി, എൻ്റെ മോനെ സീൻ ഡാർക്ക്. ഇത് അമേരിക്കൻ ആർമീൻ്റെയാണ്, നമ്മുടെ അടുത്തും വന്നിട്ട് തോന്നുന്നു. ഇന്ത്യൻ ആർമി, എനിക്ക് ആർമി ഇത് മേടിച്ചിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് ഏതൊരു വീഡിയോ ഞാൻ കണ്ട പോലെ തോന്നി. ഇതെന്താണ് ഗൈസ്, നമ്മൾ ഉറങ്ങി ഗെയിം കളിക്കാൻ പറ്റും ഇനി വേണമെങ്കിൽ നമുക്ക്. വാവ് സൂപ്പർബ്. നിങ്ങൾക്ക് ഗെയിം കളിക്കാനാണെങ്കിൽ ഇനി ഉറങ്ങിയും ഗെയിം കളിക്കാം. ഇതെന്തോന്ന്, ഇതെന്തോന്ന് ഗൈസ്, ഓക്കെ. ഓ ഡോറിമോൺ, എന്താ ഇത് വെച്ചിരിക്കുന്നത്? ഷവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിനിമ കാണാം. അതായത് ഇനി ഫോൺ എവിടെ വെച്ചാലും നിങ്ങൾക്ക് കാണാം. ഇത് കാറിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചാൽ മതി മോനെ, ഫോണിലിങ്ങനെ. അതായത് നിങ്ങൾക്ക് കാർ ഓടിക്കുമ്പോഴും സിനിമ കാണാൻ പറ്റും ഇനി. ഇതെന്താണ്, ത്രീ ഡി ഡ്രോയിങ് വരയ്ക്കുന്ന പെന്ന് വെച്ചിട്ട്. ത്രീ ഡി ഡ്രോയിങ് അല്ല, നോർമൽ ഡ്രോയിങ് ഒരു മെഷീനിന് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അളിയാ ഇതൊന്ന് വരച്ചതാടെ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്കിനി റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ബുക്കിൽ പടം വരയ്ക്കുന്നവരെല്ലാവരും ഈ സാധനം മേടിക്കേണ്ടതാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ കൂട്ടുകാരൻ്റെ പടം കാണിച്ചു കൊടുത്തതിനാൽ അത് വരച്ച് തരും. ഓ ഇതെന്ന് തോന്നുന്നു, സ്പേസ് ടൂറിസം ഫ്യൂച്ചറിൽ വരാൻ പോകുന്നു. അതും ഒരു സാധനമാണ് ഗൈസ്. അതായത് ഇനി നിങ്ങൾക്ക് കറങ്ങാൻ വേണ്ടി കുല്ലു മനാലിയും അവിടെ ഇവിടെയും പോകേണ്ട ആവശ്യമില്ല, നേരെ ചന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് വരാം. ഞാൻ മാർസിലൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ മതി. ഇതെന്താണ് ഗൈസ്, എന്തോ ഒരു സാധനമാണ്, മനസ്സിലാവുന്നില്ല എനിക്ക്. ഒരു ബോള് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ ഓ ഓ ഓ ഓ ഓ ഓ എന്തായിരുന്നത്, ഒരു തേങ്ങയും മനസ്സിലില്ല. എന്തോ ഒരു ടെക്നോളജി, ഇതെന്തോന്ന്. ഓ മടക്കി, കാറിന് മടക്കി പേഴ്സിലോട്ട് വെച്ചിരിക്കുന്ന, മടക്കി പേഴ്സിലുള്ള വണ്ടി നിങ്ങൾക്ക്, പേഴ്സിലൊരു വണ്ടി നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ആലോചിച്ച് നോക്കുക ഗൈസ്, ടെക്നോളജി. പുല്ല് മാത്രമല്ല, നിങ്ങൾക്ക് കല്ലും നീക്കാൻ പറ്റും ഗൈസ്, പുല്ലെന്ന്. അങ്ങനത്തെ ഒരു സാധനം കൂടി വന്നിട്ടുണ്ട്. അത് കൊള്ളാം കേട്ടാ. സാധാരണ നമുക്ക് പുല്ല് വെട്ടുന്ന മെഷീനില്ല, ഇപ്പോൾ കല്ല് വെട്ടുന്ന മെഷീനേ. ഓഹോ കല്ലിനെ പൊടിച്ച്. ഇതെന്തോന്ന്, പെട്രോൾ ഓട്ടോമാറ്റിക്കലിയെ ഇനി നിറയ്ക്കും, പെട്രോൾ പമ്പിൻ്റെയും ജോലി പോകാൻ പോകണം. ഇത് ഈ ടെക്നോളജി ഒക്കെ കാണുമ്പോൾ ഏതൊക്കെ ജോലി പോകുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അത്രയും സീൻ അവസ്ഥകളാണ്, ഇത്രയും ടെക്നോളജി കുറേ ജോലികൾ ഇല്ലാണ്ടാക്കുന്നത് തോന്നുന്നുണ്ട് എനിക്ക്. ഇതെന്തോന്ന് ഗൈസ്, ഇതെന്താണ്, ഒരു ലൈറ്റ് ബൾബ് കത്തിരിക്കുകയാണ്. ഇതെന്ത് സാധനം, ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ് തോന്നുന്നത് എനിക്ക്. ആറിൻ്റെ ഡോർ ഇനി മുതൽ താഴത്തോട്ടാണ് തുറക്കുക ഗൈസ്. ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഈ റോട്ടിലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡിൽ അയ്യോ വണ്ടി വരുന്നുണ്ടോ, കാറ് തുറക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കില്ല. ഇനി മുതൽ ബട്ടൺ അമർത്തി തുറക്കും. ജനല്, ജനലിന് ബാൽക്കണിയും ജനല, ഇതെന്തോന്ന്. ഓ ഇതെന്തോന്ന് ഗൈസ്, പട്ടി റോബോട്ടാ. ഇതെന്ത് പട്ടി റോബോട്ട്, ഓട്ടോമാറ്റിക്കലി എന്തോ ഡോറ് തുറക്കുകയാണ് തോന്നുന്നു. എൻ്റെ മുന്നിൽ ഭാവിയിൽ പട്ടി വളർത്ത് വെച്ച് റോബോട്ടിനെ വളർത്താൻ പറ്റും തോന്നുന്നു കേട്ടോ. എല്ലാവരും റോബോട്ടായിരിക്കും വളർത്തുക ഫ്യൂച്ചറിൽ. കണ്ട കണ്ട ഡൈനാമിക്സ്, സീൻ ഡാർക്ക് തന്നെ. ഇത് ആക്ച്വലി വരും ഗൈസ്, ഇപ്പം നമുക്ക് അത്ഭുതമായി തോന്നുകയാണ് ഈ സാധനങ്ങളൊക്കെ. ഇതെന്ത് സമയം മാറുന്ന, ആക്ച്വലി ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓ മോനെ പൊളി, ഇത്ര ഇതൊക്കെ നമുക്ക് ഇപ്പോൾ അത്ഭുതമായി തോന്നുകയാണ്. ഫ്യൂച്ചറിൽ ഇതൊക്കെ ചിലപ്പോൾ അയ്യേ ഇത് അവൻ്റെ അടുത്തുണ്ട്, എൻ്റെ അടുത്തുണ്ട്, എല്ലാവരുടെ അടുത്തുണ്ട്, ആ രീതിയിലായിരിക്കും. പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാറ് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരു സ്ഥലത്ത് കാറൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ സൂപ്പറാണ്. പക്ഷെ ഇപ്പോൾ കുറേ കാറായി, അതുപോലെ ഓരോ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആപ്പിൾ കാറാണ് അത്ഭുതം, നാളെ വേറെ എന്തെങ്കിലും കാറായിരിക്കും, നാളെ ചിലപ്പോൾ പറക്കുന്ന കാറായിരിക്കും. എന്തോന്ന് ഗൈസ്, നടന്ന് സൈക്കിൾ ഓടിക്കുന്ന, ഇതെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെയാണെങ്കിൽ വെറുതെ നടന്നാൽ പോരെ, അല്ലാതെ കുറച്ച് സ്പീഡുണ്ടാവും. നെവർ ഫോൾഡ് യുവർ ലോണ്ടറി, ഫോൾഡ് ചെയ്യാൻ വേണ്ടി മെഷീൻ വന്നിരിക്കുകയാണ്. ഇതൊക്കെ എവിടെ മാർക്കറ്റിൽ കാണുന്നില്ലല്ലോ. ഓ ഇതൊക്കെ മേടിച്ച് എൻ്റെ മോനെ. ഓ ആപ്പിൾ, ആപ്പിളിൻ്റെ തൊലി ചെത്താൻ, ഓറഞ്ചിൻ്റെ തൊലി ചെത്താൻ,
ഇത് മാസ്ക് അബാബ് ടെക്നോളജി തന്നെ നീ തണ്ണിമത്തന്റെ ചത്താൻ പറ്റുമോ എന്തോ ഇത് ദ വേൾഡ്സ് സ്മാളസ്റ്റ് ലാപ്ടോപ്പും വന്നിരിക്കുകയാണ് ഗൈസ് വേൾഡ്സ് സ്മാളസ്റ്റ് ലാപ്ടോപ്പ് അതെന്തിനാണ് അതിനല്ലേ ഫോണുള്ളത് എനിക്കറിയില്ല ഫോണിൽ ഫോണിൽ കീബോർഡ് കണക്ട് ചെയ്യാനുള്ള സംവിധാനം കണ്ടുപിടിച്ചാൽ പോരെ ഓ ഓ മൈൻക്രാഫ്റ്റും ജി ടി എ തുടങ്ങിയ ഗെയിമുകൾ കളിക്കാൻ പറ്റും ഈ ലാപ്ടോപ്പിൽ മോനെ പുളി 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 പക്ഷെ ഇപ്പോൾ ഫോണിൽ കളിക്കാം ഓഫ്കോഴ്സ് മാക്സിമം ഗെയിംസ് ഒക്കെ ഇതെന്ത് കുതിരയാ അയ്യോ സീ നീ കുതിര വല്ലതും തിരിച്ച് ചവിട്ടി ഈ കുതിര ചവിട്ടിയ നെഞ്ചത്ത് പിന്നെ തീർന്നു കൈ സാധാ കുതിരന്റെ കുറച്ച് താങ്ങാം പക്ഷെ ഈ കുതിര നോ താങ്ങൽ കൈ മാവിലിട്ടിരിക്കുന്നത് എന്താണ് കയ്യില് ടോർച്ച് കൊള്ള കൊള്ള കയ്യില് ടോർച്ചിന്റെ സംവിധാനം കൊള്ളട്ടെ എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോ നമുക്ക് കാണുമ്പോൾ എന്ന് തോന്നുന്നു ഗൈസ് ക്യാപ്റ്റൻ അമേരിക്കന്റെ ഷീൽഡ് വരും ഫ്യൂച്ചറിൽ ഓ ഇങ്ങനത്തെ ശരിക്കും ഉണ്ട് ഒട്ടും കൈ വന്ന് തിരിച്ചൊട്ടും മോനെ അത് കൊള്ളട്ടെ ദിസ് ഈസ് പെർഫെക്റ്റ് റെപ്ലിക്ക ഓ ആ ഷീൽഡ് വെച്ചും ഉടയ്ക്കാനും പറ്റും ഇത് മേടിക്കണം മോനെ ഇനി പിന്നെ ആർക്കും എന്നെ തൊടാൻ പറ്റില്ല ഈ ഷീൽഡ് വെച്ച് ഞാൻ നടക്കും പിന്നെ എന്നും ഓ സീൻ്റെ ഷീൽഡ് അയ്യോ ഇതെന്ന് തോന്നുന്നു ഇത്ര വലിയ ഡംബലോ കാറിനെ വരെ ബാക്കിലോട്ട് തള്ളാൻ പറ്റുന്ന കാറിനെ വരെ വലിക്കാൻ പറ്റുന്ന സീൻ ഓ ഇവി ഫ്യൂച്ചറിൽ ഇങ്ങനെയായിരിക്കും ഗൈസ് ഒരു ഷീറ്റ് ട്രാൻസ്പെറൻറ്റ് ടി വി ഫ്യൂച്ചറിൽ നമ്മുടെ വരും ഗൈസ് അതായത് ടി വി ഉള്ളതേ ആർക്കും അറിയത്തില്ല എല്ലാവരും വീട്ടിൽ വന്ന് ഈ ടി വി എവിടെ ചോദിക്കുമ്പോൾ മതിലൊട്ടിയിരിക്കും നിങ്ങളുടെ ടി വി എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എന്താണ് ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ പറയേണ്ട ആവശ്യമുണ്ട് ഗോ ഗൈസ് ഗോ സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ് ദാറ്റ്സ് ഇറ്റ് യു ബൈ ബൈ